ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിച്ചാലും ഐഫോൺ വാങ്ങിച്ചാലും നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങുമ്പോൾ നോക്കി തന്നെ വാങ്ങണം, ഇല്ലെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഐഫോൺ വാങ്ങിക്കുമ്പോഴും ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിക്കുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അതേപോലെ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നിങ്ങൾ ഫോൺ കാണാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ കടയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്നായിരിക്കും നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവർ ഫോൺ നോക്കാൻ വേണ്ടിയിട്ട് തരും. നോക്കാൻ വേണ്ടിയിട്ട് തരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഫോണിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് വേണം ആദ്യം നോക്കാം. ആദ്യം അത് നോക്കി വെച്ചിരിക്കണം. ഇപ്പോൾ 90% ബാറ്ററി പെർസെൻറ്റേജ് എങ്കിൽ നോക്കി വെച്ചിരിക്കണം. നിങ്ങൾ ആ ഒരു യൂസേജ് ചെയ്യുന്ന സമയത്ത് എത്ര ശതമാനം കുറഞ്ഞു എന്ന് അറിയാൻ സാധിക്കും, ബാറ്ററിയുടെ ഒരു ഹെൽത്ത് അറിയാൻ സാധിക്കും. പക്ഷേ ആപ്പിൾ ഫോണുകളിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ബാറ്ററി ഹെൽത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് റെഡ്യൂസ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എന്നിരുന്നാലും നിങ്ങളുടെ ഫോണിൽ ആദ്യം ഫോണ് ആപ്പിളായാലും ആൻഡ്രോയിഡ് ആയാലും ആദ്യം കിട്ടിയാൽ തന്നെ ആ ഒരു ബാറ്ററി പെർസെൻറ്റേജ് നോക്കുക, എത്രത്തോളം കുറയുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ ഒരു ആളോട് അല്ലെങ്കിൽ ആ ഒരു കടക്കാരനോട് പർച്ചേസ് റെസിപ്റ്റ് ചോദിക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ വഴിയാണ് വാങ്ങിച്ചതെങ്കിൽ അതിൻ്റെ ഒരു ഓർഡർ കാണിച്ചു തരാൻ പറയുക. ഇങ്ങനെ പറയുന്നതിലൂടെ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് അറിയാൻ പറ്റുന്നത്. ഒന്ന്, ഫോണിൻ്റെ പഴക്കം എത്രയാണെന്ന് അറിയാൻ പറ്റും. അതേപോലെ തന്നെ പലരും വാറണ്ടിയെ പറ്റിയിട്ട് കള്ളം പറയാറുണ്ട്, 1 വർഷം വാറണ്ടി ഉണ്ട് അല്ലെങ്കിൽ ഇനി 2 മാസം വാറണ്ടി ഉണ്ടെന്നൊക്കെ ചുമ്മാ പറയാറുണ്ട്. ഇങ്ങനെ അറിയുന്നതിലൂടെ, റെസിപ്റ്റ് കിട്ടുന്നതിലൂടെ നിങ്ങൾക്ക് വാറണ്ടി ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ ഫോണിൻ്റെ ഒരു ആക്ച്വൽ പഴക്കവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് രണ്ടും അവരുടെ കയ്യിൽ ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ, നിങ്ങൾ imei.info എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു imei അടിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ആ ഒരു ആ ഫോണിൻ്റെ imei കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വാറണ്ടി ഡേറ്റ് അറിയാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ആ ഫോണിൻ്റെ കാലപ്പഴക്കവും അറിയാൻ സാധിക്കും. മൂന്നാമത് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ ഡാമേജ് ആണ്. ഫിസിക്കൽ ഡാമേജ് എന്ന് പറയുമ്പോൾ നമുക്ക് പുറമേ കാണാൻ പറ്റുന്ന ഡാമേജുകളാണ് ഫിസിക്കൽ ഡാമേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫോണിൽ കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ എന്തായാലും ബാക്ക് കവറൊക്കെ ഊരി സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ ആ ഒരു നോക്കുന്ന സമയത്ത് നിങ്ങൾ സംതൃപ്തനാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇതിൽ നോക്കേണ്ടിയിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് പലരും ഫോണിൻ്റെ ബാക്കിൽ സ്കിന്നൊക്കെ ഒട്ടിക്കുന്നത് കണ്ടുവരാറുണ്ട്. പലരും സ്ക്രാച്ചൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ സ്കിന്ന് ഒട്ടിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്കിന്ന് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ അവരോട് ചോദിച്ചതിന് ശേഷം അതിനെ കീറി മാറ്റുക, എന്നിട്ട് അതിൻ്റെ ബാക്കിൽ സ്ക്രാച്ച് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഫോണും ഡിസ്പ്ലേയും തമ്മിൽ ചേർന്നിരിക്കുന്ന ഭാഗങ്ങൾ നോക്കുക, കറക്റ്റായിട്ട് ചേർന്നിരിപ്പുണ്ടോ, അല്ലെങ്കിൽ അതിൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡിസ്പ്ലേ മാറിയതാവാം. അതേപോലെ തന്നെ പിന്നീട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഊരി മാറ്റി നോക്കുക. 100-200 രൂപയുടെ കാര്യമേ ഉള്ളൂ. ആ ഒരു ടെമ്പേർഡ് ഗ്ലാസ് ഊരി മാറ്റി നോക്കുമ്പോൾ ചെറിയ തരത്തിലുള്ള ക്രാക്കുകളോ അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ സൈഡിലുള്ള ചെറിയ ചെറിയ ക്രാക്കുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ടെമ്പേർഡ് മാറ്റിയില്ലെങ്കിൽ ഈ ഒരു ടെമ്പേർഡിൻ്റെ സൈഡിലൊരു ബ്ലാക്ക് കളർ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ബ്ലാക്കിൻ്റെ അടിയിലായിരിക്കും ആ ക്രാക്ക് വരുന്നത്. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കാതെ ഈ ഫോൺ വാങ്ങിച്ച് നിങ്ങൾ കബളിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബോക്സ് ആണ്. ബോക്സ് എപ്പോഴും സെക്കൻഡറി ആണ്. ബോക്സ് വേണമെന്നില്ല, പക്ഷേ സ്റ്റോക്കായിട്ട് വരുന്ന ഡാറ്റ കേബിളും അതുപോലെ തന്നെ അതിൻ്റെ പവർ ബ്രിക്കും അതിൻ്റെ കൂടെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഇല്ല എന്ന് പറയുന്നെങ്കിൽ ആ ആൾ ഒരു പവർ ബ്രിക്ക് സ്റ്റോക്ക് അല്ലാത്ത തേർഡ് പാർട്ടി വെച്ചിട്ടാണ് ചാർജ് ചെയ്തിരിക്കുന്നതും, അതേപോലെ നിങ്ങൾക്കത് തരുന്നതുമില്ല. അപ്പോൾ ഫോണിൻ്റെ ബാറ്ററി ഇത് കാര്യമായിട്ട് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങ് മനസ്സിലാക്കുക, ഇതൊരു തേർഡ് പാർട്ടി ചാർജർ ഇട്ട് ചാർജ് ചെയ്തതാണ്, ബാറ്ററിക്ക് ഭാവിയിൽ പ്രശ്നം വന്നേക്കാം. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത്, ടെസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഫോണിൻ്റെ അകത്തുള്ള ഹാർഡ്വെയർ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ സോഫ്റ്റ്വെയറും ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ടെസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്ന ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും iOSലും അവൈലബിൾ ആണ്. ആൻഡ്രോയിഡിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്പിളിൽ നിങ്ങളുടെ ആപ്പിൾ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാടധികം ഫീച്ചേഴ്സ് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഈവൻ സ്ക്രീന്, അതേപോലെ തന്നെ നിങ്ങളുടെ മൈക്ക്, ഹാർഡ്വെയർസ് എല്ലാം, ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ആപ്പിൾ ഡിവൈസസിൽ നിങ്ങൾക്ക് ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതായത് ബാറ്ററിയെ വളരെയധികം സ്ട്രെസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നുണ്ടോ, അതേപോലെ തന്നെ എത്ര പെട്ടെന്ന് ഡ്രെയിൻ ആവുന്നുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും. എൻ്റെ ഈ കാണുന്ന ഐഫോണിൽ പെട്ടെന്ന് ഡ്രെയിൻ ആവുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ അത് ഡിറ്റക്റ്റ് ചെയ്യുകയും എന്നോട് പറയുകയും ചെയ്തു. അതുപോലെ നിങ്ങൾക്കും ആപ്പിൾ വാങ്ങിക്കുകയാണെങ്കിൽ
ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ സാധിക്കും. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ ഗൈസ്. സീ യു ഓൺ ദ നെക്സ്റ്റ് ടൈം. ബൈ.